ലോട്ടറി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 4 ജില്ല ലോട്ടറി എടുത്തിട്ടുണ്ട്. 25 നമുക്ക് സ്റ്റാർട്ടിങ് 15 ചില്ലറ കിട്ടിയായിരുന്നു. അതിൽ നിന്ന് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് 3 കോടി പോയി. നമ്മളെ കയ്യിൽ കിട്ടിയത് 12 കോടി 75 ലക്ഷമാണ് കയ്യിൽ കിട്ടിയത്. അതായത് നമുക്ക് കയ്യിൽ ടിക്കറ്റ് കിട്ടിയോടെ തന്നെ പബ്ലിസിറ്റി ചെയ്യാതിരിക്കുക. നമ്മൾ ആദ്യം ആ ടിക്കറ്റ് വെച്ചിട്ട് ലോട്ടറി ഓഫീസിൽ കൈമാറിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള നടപടികൾ എന്തൊക്കെയെന്ന് നോക്കിയിട്ട് കണ്ട് ചെയ്യുക. ചാടിക്കേറി നമ്മളെല്ലാവരും അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടാവും. ആദ്യം അത് കണ്ട് നോക്കി കണ്ടും എല്ലാം ചെയ്യുക. നമുക്ക് ലോട്ടറി കിട്ടിയ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ 12 കോടി കിട്ടിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ടാക്സും കാര്യങ്ങളും ഇനിയും വരാൻ സാധ്യത ഉണ്ട്. അതായത് ഇപ്പോൾ വന്നിട്ടുള്ളതല്ലാതെ തന്നെ പുറമേ ഇനി വരുമെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് ക്ലിയർ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് മാക്സിമം നമ്മൾ 1 വർഷം അത് തൊടാതിരിക്കുക. നമ്മൾ മാറ്റി കിട്ടിയതിന് ശേഷം അതിൻ്റെ എല്ലാ നടപടികളും നോക്കിയതിന് ശേഷം ഈ ക്യാഷ് നമ്മൾ കൈകാര്യം ചെയ്യുക. അത് എൻ്റെ ഇത് കണ്ടതിന് ശേഷം മിക്കവരും അത് പുറത്ത് വരുന്നില്ല. കാരണം ഈ അടിച്ചവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് ലോട്ടറി എങ്ങനെയാണ് നമ്മൾ അത് മാറേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പൊതുവേ ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട് പബ്ലിസിറ്റി ചെയ്യാതിരിക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വീട്ടിൽ വരുന്ന ആൾക്കാർ ഇത് ഇപ്പോഴും വരുന്നുണ്ട് എനിക്ക്. അതും ഫോൺ കോളെല്ലാം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് അവർക്ക് ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം അറിയിക്കുമ്പോൾ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും പുറമേ എല്ലാവരും ഓരോന്നും ചോദിക്കും. അപ്പോൾ നമ്മൾ പലവർക്കും അതെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും, പിണക്കങ്ങളാവും, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മാക്സിമം നോക്കി കണ്ടും എല്ലാം ചെയ്യും. അല്ല, അതിപ്പം വീട്ടിൽ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഫോൺ വിളിയാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത്. ഫോൺ വിളിച്ച് പലവരും ചോദിക്കുന്നുണ്ട്. പിന്നെ പലവരും ഞാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്. അങ്ങനത്തെ കുറേ എനിക്ക് വരുന്നുണ്ട്. അല്ല, ഞാൻ ഒരു ഹോട്ടൽ തുടങ്ങാൻ നോക്കിയിട്ടുണ്ട്. നല്ല സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ തുടങ്ങും ഉടനെ. നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമുക്ക് വലിയ എമൗണ്ട് വരുമ്പോൾ അതെങ്ങനെയാണ് കയ്യിൽ ചെയ്യാൻ അറിയില്ലോ, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ആ ക്യാഷ് കിട്ടിയോടെ നമ്മളെ വിചാരം 25 കോടി നമ്മളെ കിട്ടിയോടെ അത് നമുക്ക് ചിലവാക്കാം, ഫുൾ പൈസ നമുക്ക് ചെയ്യാം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അത് കിട്ടിയതിന് ശേഷം ആ പൈസ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അത് ഓരോന്നായിട്ട് പൈസ എടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങണം. മാക്സിമം നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിൽ പൈസ ഇടുക 1 വർഷത്തേക്ക്. കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ രണ്ടാമത് അത് ചെയ്യുക. അല്ല, എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. കാരണം കാറിനോട് എനിക്കൊരു ക്രൈസ് ഉണ്ട്. അതുണ്ട്, അതിപ്പോൾ വീട്ടിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം എന്താ ഈ ഇടയ്ക്ക് ആയിട്ട് 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതേ സിനിമ എടുക്കാൻ നടനാക്കാം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കി ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് അത് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അഭിനയിക്കും, ഇനി ഇങ്ങോട്ട് പൈസ കിട്ടിയിട്ട് ഞാൻ അഭിനയിക്കും. അല്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി എന്തായാലും സിനിമയൊന്നും എടുക്കുന്നില്ല. 1-2 പേരങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് അവർക്ക് 2-3 പ്രാവശ്യമായിട്ട് പൈസ കാര്യമൊന്നും എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പേരിൽ 1-2 സുഹൃത്തുക്കൾ, അത് എന്നെ അറിയാമെന്നുള്ള ആൾക്കാർ തന്നെയാണ് അത് പിണക്കത്തിൻ്റെ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ചില സമയത്ത് സഹായം കൊണ്ട് സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ കയ്യിൽ കിട്ടിയ 12 ചില്ലറയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി ടാക്സും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഞാൻ പുറത്ത് പറയുന്നില്ല. കാരണം പിന്നെ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആരെയും വെളിപ്പെടുത്തുന്നില്ല. ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെയല്ല. ഈ പ്രാവശ്യം ധാരാളം പ്രൈസുകളുണ്ട്. അതായത് 1 കോടി വെച്ച് 20 പേർക്ക്, അല്ലാതെ 20 പേർക്ക് 50 ലക്ഷം വെച്ച്. അതായത് കുറേ ഭാഗ്യമാരിപ്പോൾ വരും. അപ്പോൾ എല്ലാവരും പറയാനുള്ള ഒറ്റ കാര്യമുള്ളു, നമ്മൾ പൈസ കൈ കിട്ടിയോടെ അത് പെട്ടെന്ന് ചിലവാക്കാതിരിക്കുക. നമുക്ക് അതിന് പുറത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തിരക്കിന് ശേഷം മാത്രമേ ക്യാഷ് എടുത്ത് നമ്മൾ ചിലവാക്കുക. കാരണം നല്ല രീതിയിൽ പ്രൈസ് ഈ പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. അതേപോലെ അവർക്ക് മാത്രമല്ല, ഈ ലോട്ടറി വിൽക്കുന്നവർക്കും ഇതാ പൈസ കിട്ടും, നല്ല രീതിയിലൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ നമ്മളെല്ലാം നോക്കി കണ്ടും ചെയ്യുക. മാക്സിമം നമ്മൾ ആരെ അറിയിക്കാതിരിക്കുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അങ്ങനെ വരാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് പതുക്കെ സാവധാനം നമുക്ക് എല്ലാം നോക്കി കണ്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ലാസ്റ്റ് ടാക്സും കാര്യങ്ങളും വരാൻ നേരത്ത് നമുക്ക് ഉള്ളത് കൂടെ വിൽക്കേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം നോക്കി കണ്ട് എല്ലാവരും ചെയ്യുക. എനിക്ക് ഭാഗ്യം വന്ന് അതിന്നാണ്. അപ്പോൾ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. ഇല്ല, ഞാൻ 1-2 കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചുള്ള ആൾക്കാർ എന്നെ തിരക്കി വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുമെന്ന് പുറത്ത് പറയാത്തത്. അനൂപിൻ്റെ ലോട്ടറി കട, അതൊരു ഭാഗ്യവാൻ്റെ ലോട്ടറി കടയാണ്. അപ്പോൾ അവിടെ നിന്ന് ലോട്ടറി എടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കും, അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഉണ്ടോ? അങ്ങനെയുണ്ട്. ധാരാളം ആൾക്കാർ തൃശ്ശൂർ, ആലപ്പുഴ, അങ്ങനെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അന്ന് വന്ന് വെയിറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് എനിക്ക് അടിക്കണമെന്നുള്ള രീതിയിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് പറയും. ആർക്കൊക്കെ അങ്ങനെ കൊടുക്കും, അങ്ങനെ മാക്സിമം ഞാൻ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒരടിയെങ്കിലും വരണം എൻ്റെ കടയിൽ, അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ മാക്സിമം 1 ലക്ഷം രൂപയുടെ പ്രൈസ് വന്നിട്ടുള്ളൂ, വലുത് വന്നിട്ടില്ല. അപ്പോൾ ഈ ഓണം ബമ്പർ ഒരു പ്രതീക്ഷയാണ്. അനൂപിൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്തവർക്ക് 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ആ, അത് 60,000, 1 ലക്ഷം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ധാരാളം അവർ കിട്ടിയിട്ടുണ്ട്. 60,000 പ്രൈസ് എടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വലിയ പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇത് ഇങ്ങനെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം ഇത് ധാരാളം പ്രൈസും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈസ് വരണം. അപ്പോൾ ആൾക്കാർ ഇത് അറിഞ്ഞ് വരാറുണ്ട്? ഉണ്ട്, ധാരാളം. കാരണം കടയിൽ നല്ല ബമ്പർ നല്ല രീതിയിൽ സെയിലുണ്ട്. ഇപ്പോൾ